bearing system ने पेटी एक चरिया lecture आन उद्देश्य इन दो उन्होंने already animated video में कमेंट कर दाओ उनको मंसलाइ कर दाओ इधर अजन explain जिया आए थे कुछ examples को बोलिए add इधर थोड़ा video में उद्देश्य इन दो ओके नेटा नमक bearing system पर अंडर टाइप कौन-कौन अंकार आया लो उन्ना whole circle bearing में लंडा हम तो quadrantal bearing में आन ये रंड सिस्टम उल्लग इधर आदित्य सिस्टम आन whole circle bearing ओके whole circle bearing यंदो बारे में നമുക്ക് സാധാരണ നമ്മൾ ക്വാഡ്രൻസ് വരയ്ക്കുള്ളൂ അതായത് ഡയറക്ഷൻസ് ആണ് വരയ്ക്കുന്നത് ഇപ്പൊ ആംഗിൾ എന്ന് വെച്ചാൽ എന്താ ഡയറക്ഷൻസ് ആണ് ഇപ്പൊ ഡയറക്ഷൻസ് മാർക്കാനായിട്ടാണ് നമ്മൾ ക്വാഡ്രൻസ് വരയ്ക്കും അതായത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് അപ്പൊ ഇങ്ങനെ ക്വാഡ്രൻസ് വരച്ചിട്ട് ഓരോ ക്വാഡ്രന്റ് എത്രയാണ് 90 ഡിഗ്രി വെച്ചാണ് പോകുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡയറക്ഷൻസിന്റെ കാര്യങ്ങൾ ജോഗ്രഫിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നമുക്ക് അറിയാം അപ്പൊ അത് ഓരോ ക്വാഡ്രന്റും 90 വെച്ചാൽ ആ ഇതുവരെ ആകുമ്പോൾ എത്ര വരും ഇത് 90 ഡിഗ്രി ആയിരിക്കും ഇനി നെക്സ്റ്റ് അടുത്തത് വരെ ആകുമ്പോൾ അടുത്ത 90 ഡിഗ്രി അപ്പൊ ഇതൊരു 90 കഴിഞ്ഞു ഇതെത്തുമ്പോ ഇതെത്തുമ്പോ എത്രയും 180 എത്തി ഇനി ഇവിടെ എത്തുമ്പോ എന്തായി പ്ലസ് 90 ആയി അല്ലെ ഓരോ പ്രാവശ്യവും പ്ലസ് 90 ആഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുമ്പോ എത്രയും 270 ആയി പിന്നെ അവിടെ ഇവിടെ എത്തുമ്പോ പിന്നെയും പ്ലസ് 90 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്രയും 360 ആയി അപ്പൊ 0 360 ഒരു സ്ഥലത്ത് തന്നെയാണ് അല്ലെ 0 തുടങ്ങി 90 ആഡ് ചെയ്ത് 360 വരെ എത്തും ഇതാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക ആംഗിൾ മെഷർ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് അല്ലെ ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പം ഈ ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ എപ്പോഴും എവിടെ നിന്ന് നോർത്ത് ഈന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും ഇത് ക്ലോക്ക് വൈസ് ആയിരിക്കും ക്രോപ്പ് വൈസ് ആണ് നമ്മൾ മെഷർമെന്റ്സ് എല്ലാം എടുക്കേണ്ടത് നോർത്ത് ഈസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ക്രോപ്പ് വൈസ് മെഷർ ചെയ്യുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം നോക്കാം ആംഗിൾ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നത് സാധാരണ ഡിഗ്രീസിലാണ് ഡിഗ്രീസാണ് ഏറ്റവും വലിയ യൂണിറ്റ് അല്ലെ ആംഗിൾ ഇപ്പൊ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ കിലോമീറ്റർ ആണ് ഏറ്റവും വലിയ യൂണിറ്റ് എന്ന് പറയില്ലേ അതിന്റെ ചെറിയ യൂണിറ്റ് എന്താ മീറ്റർ ആണ് അതിന്റെ ചെറിയ യൂണിറ്റ് എന്താ സെന്റിമീറ്റർ ആണ് അതിന്റെ ചെറിയ യൂണിറ്റ് മില്ലിമീറ്റർ ആണ് ചെറുതായി ചെറുതായി പോകും നമ്മളത് വരെ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ അതേപോലെ ആംഗിളിന് ഏറ്റവും വലിയ യൂണിറ്റ് ഡിഗ്രിയാണ് അല്ലെ അതിന് തൊട്ട് താഴെ യൂണിറ്റ് എന്താ മിനിറ്റ് ആണ് അതിന്റെ തൊട്ട് താഴെ സെക്കൻഡ്സ് ആണ് അപ്പൊ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും മിനിറ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും സെക്കൻഡ്സ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും അപ്പൊ അത് നമുക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എന്നാലും നമ്മൾ പറഞ്ഞപ്പോൾ ആംഗിൾ റെപ്രസെന്റ് ഡിഗ്രി മിനിറ്റ് സെക്കൻഡ് എന്ന രീതിയിലാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് യൂഷ്വലി സെക്കൻഡിന്റെ കേസ് നമ്മൾ യൂസ് ചെയ്യാറില്ല ഡിഗ്രി മിനിറ്റ് തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലവും കിട്ടാറുണ്ട് ഓക്കെ അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം എത്രയാണ് ഇരിക്കുന്ന ആംഗിൾ 10 ഡിഗ്രി 50 മിനിറ്റ്സ് ഇതേ ഹോൾ സർക്കിൾ ബിയറിംഗിന്റെ വരച്ച് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഹോൾ സർക്കിൾ ബിയറിംഗും ക്വാഡ്രന്റ് ബിയറിംഗ് തന്നിട്ട് ഇതിനെയും ഹോൾ സർക്കിൾ ബിയറിംഗിൽ നിന്ന് ക്വാഡ്രന്റ് ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും ഇനി തിരിച്ച് കൺവേർട്ട് ചെയ്യാം അപ്പൊ ആദ്യം ഓരോ പഠിച്ചിട്ട് നമുക്ക് കൺവേർഷനിലേക്ക് പോകാം അപ്പൊ ഹോൾ സർക്കിൾ ബിയറിംഗ് ആദ്യം 10 ഡിഗ്രി 50 മിനിറ്റ്സ് ആണെങ്കിൽ അതെങ്ങനെ മാർക്ക് ചെയ്യും സാധാരണ വരെ ക്വാഡ്രൻ നമ്മൾ വരച്ച് നോക്കി ഏറ്റവും മുകളിൽ നോർത്ത് ആണെന്ന് അറിയാലോ നോർത്ത് മാത്രം മാർക്ക് ചെയ്താൽ മതി ബാക്കി നമുക്ക് അറിയാം അല്ലെ നോർത്ത് വേണമെങ്കിൽ ഈസ്റ്റ് എവിടെയാണ് ബെസ്റ്റ് എവിടെയാണ് സൗത്ത് എവിടെയാണ് നമുക്ക് അറിയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്താ 10 ഡിഗ്രി വരുമ്പോൾ ഇവിടെ വരും ആദ്യത്തെ ഇവിടെ 0 അല്ലേ 0 തുടങ്ങി ഇതുവരെ ആകുമ്പോൾ 90 ആയി ഇപ്പൊ ഇവിടെ വരും ഫസ്റ്റ് ഈ ക്വാഡ്രന്റിലേക്ക് വരും അല്ലെ 90 ഉള്ളൂ വാല്യൂ 10 ഡിഗ്രി അപ്പൊ ഏകദേശം അടുക്ക് വരച്ചെത്രയാ 90 പകുതി എത്രയാ 45 ആണ് അടുക്ക് അപ്പൊ അടുക്കിനെക്കാട്ട് കുറവ് 45 കാട്ടി ചെറിയ വാല്യൂ അല്ലേ അപ്പൊ അവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരുന്നത് റഫായിട്ട് വരച്ചാൽ മതി മെഷർ ചെയ്തൊന്നും വരയ്ക്കണ്ട ഇത്രയാണ് 10 ഡിഗ്രി 50 മിനിറ്റ്സ് ആണ് വരുന്നത് അല്ലെ നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഇങ്ങനെയല്ല പ്രോബ്ലം വരുന്നത് ഇതറിഞ്ഞാലും നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റും സെക്കൻഡ് നോക്കാം സെക്കൻഡ് ഇത് മനസ്സിലായി എല്ലാവർക്കും എങ്ങനെയാണ് ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് വന്നത് 90 വരെ ആയതുകൊണ്ടാണ് അതിൽ വന്നത് രണ്ടാമത്തെ വാല്യൂ എത്രയാണ് 80 ഡിഗ്രി 20 മിനിറ്റ്സ് 80 ഡിഗ്രി 20 മിനിറ്റ്സ് വരുമ്പോൾ എവിടെയാ ഇപ്പോഴും നമുക്ക് 90 താഴെയാണ് അല്ലെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് പക്ഷേ ഇപ്പൊ 45 എന്ന് ഇതാണ് 45 പറയുന്നത് അല്ലെ 90 ഇപ്പൊ 90 ഏകദേശം അടുത്താണ് 80 വരെ അപ്പൊ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും കുറച്ചും കൂടി ഇങ്ങോട്ട് വരയ്ക്കണം നോർത്ത് മാർക്ക് ചെയ്തേക്കുക ബാക്കി എല്ലാം മാർക്ക് ചെയ്യണം നോർത്ത് മാർക്ക് ചെയ്താൽ ബാക്കി നമുക്ക് അറിയാം അപ്പം മാർക്ക് ചെയ്തിട്ട് ഈ വാല്യൂ എപ്പോഴും മാർക്ക് ചെയ്യുന്ന എവിടെയാണ് നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അത് മറക്കരുത് സ്റ്റാർട്ട് ഫ്രം നോർത്ത് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിരിക്കും അപ്പൊ എത്രയാണ് കാര്യം 80 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് വാല്യൂ ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം തേർഡ് ക്വസ്റ്റ്യൻ എത്രയാണ് 210 ഡിഗ്രി 40 മിനിറ്റ്സ് 210 ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ എത്രയും 180 ആയി ഇവിടെ എത്തുമ്പോൾ 270 ആയി ഇപ്പൊ 180 270 ഇടയിലായതുകൊണ്ട് ഈ കോർഡിനേറ്റർ അതായത് സെക്കൻഡ് ഇത് തേർഡ് ഓക്കെ ഓക്കെ ഈ കോർഡിനേറ്റർ വരുന്നത് അതായത് സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ് വരുന്നത് അപ്പൊ സൗത്ത് നോർത്ത് വരച്ചാണ് ഇത് സൗത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റിനും വരയ്ക്കുകയാണെങ്കിൽ സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ് വരുന്നത് അല്ലെ അപ്പൊ എവിടെ വരും ഏകദേശം ഈ ഒരു കോർഡിനേറ്റർ വരുന്നത് നമുക്ക് എത്ര വരുന്നത് 210 ഡിഗ്രി ആണ് 180 തൊട്ടടുത്തല്ലേ 210 എന്ന് പറയാം 210 എന്നാൽ 270
എനിക്കെടുത്തല്ലോ അതുകൊണ്ട് ഏകദേശം ഇവിടെ വരയ്ക്കുക ഇതിന്റെ മാർക്ക് ചെയ്യുന്നത് വരയ്ക്കണം നോർത്ത് ഈന്ന് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക അതാണ് 210°40' എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹോൾ സർക്കിൾ ഡിഗ്രി ലാസ്റ്റ് ഒരു ഒരു കേസ് കൂടി നോക്കാം അതായത് 320°15' 320°യുടെ ഒരു 270°ക്കും 360°ക്കും ഇടയ്ക്കാണ് അതായത് ഈ ക്വാഡ്രന്റിൽ വരും അതുപോലെ വരച്ച് നോക്കാം അതായത് ഇത് നോർത്ത് ആണെങ്കിൽ ദിസ് വിൽ ബി 320°15' തിരിച്ച് വരയ്ക്കരുത് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിരിക്കണം മറക്കരുത് ക്ലോക്ക് വൈസ് ആയിരിക്കണം മെഷർ ചെയ്യുന്നത് അതായത് നോർത്ത് ഈന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ക്വാഡ്രന്റൽ ബിയറിംഗ് കൂടി പഠിച്ചിട്ട് നമുക്ക് അതിന്റെ തമ്മിലുള്ള കൺവേർഷൻസ് കൂടി നോക്കാം ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മൾ WCB എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ഫുൾ സർക്കിൾ അല്ലേ നമുക്ക് കൺസിഡർ ചെയ്യാം ഒറ്റയടിക്ക് സർക്കിൾ ആയിട്ട് എടുക്കുന്നത് വേറെ രീതിയിലും കട്ട് ചെയ്യുന്ന എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുന്നത് എന്താ ബിയറിംഗ് എന്ന് ബിയറിംഗ് വെച്ചാൽ ആംഗിൾ ആണ് കേട്ടോ ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ ആംഗിളിൽ എന്ത് കിട്ടും ഡയറക്ഷൻ കിട്ടും ബിയറിംഗ് എങ്ങനെയാണ് ഏതെങ്കിലും ലൈനിന്റെ ബിയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ഇതിനെയാണ് എന്ത് പറയുക ബിയറിംഗ് എന്ന് ബിയറിംഗ് ഓഫ് എ ലൈൻ എന്താണ് ആംഗിൾ ഓഫ് എ ലൈൻ വിത്ത് റെസ്പെക്ട് ടു എനി റെഫറൻസ് അറിയുന്ന ഏതെങ്കിലും ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ലൈനിന് നമ്മൊരു ആംഗിൾ എടുത്താൽ നമുക്ക് വേറൊരു ലൈൻ കിട്ടുമെങ്കിൽ അതായത് AB എന്ന ലൈൻ നമുക്കറിയാം അതിന് പർട്ടിക്കുലർ ആംഗിൾ മെഷർ ചെയ്ത് വേറൊരു BP എന്ന മെഷർ ഒരു ലൈൻ കിട്ടുവാണെങ്കിൽ ഈ BP എന്ന ലൈനിന്റെ ബിയറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ തിരിച്ചു വിത്ത് റെസ്പെക്ട് ടു AB ലൈൻ എന്നാണ് ബിയറിംഗ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇത്രയും മതി അപ്പൊ ഹോൾ സർക്കിൾ ബിയറിംഗ് മനസ്സിലായി ഈ രണ്ട് പോയിന്റ് മാത്രം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫ്രം നോർത്ത് ഓൾവേസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓക്കെ ഇനി സെക്കൻഡ് വന്നു നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം സെക്കൻഡ് രണ്ടാമത്തെ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ QB എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത് ക്വാഡ്രന്റൽ എന്നാൽ ഓരോ ക്വാഡ്രന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ് ഓക്കെ അപ്പൊ ഈ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ് ആണ് നോക്കാം അതിന്റെ നമുക്ക് എക്സാമ്പിൾസിലേക്ക് നോക്കാം നമുക്ക് കാര്യം മനസ്സിലാവും അപ്പൊ നമുക്ക് സാധാരണ ആരും പറയുന്നുണ്ട് സാധാരണ ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾസ് എപ്പോഴും നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗിലായിരിക്കും യൂഷ്വലി എല്ലാ ആംഗിളും സാധാരണ ആംഗിൾ എപ്പോഴും പറയുമ്പോൾ എത്രയാണ് ഒരു 20°നോ 30°നോ ചുമ്മാ പറയത്തില്ല ഈ ആംഗിളൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴും ഹോൾ സർക്കിൾ ബിയറിംഗിലാണ് ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ് നമ്മൾ പുതിയത് ഓക്കെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് സാധാരണ നമ്മൾ ഇതുവരെയും പറഞ്ഞുകൊടുത്ത ആംഗിളൊക്കെ ഹോൾ സർക്കിൾ ബിയറിംഗിലാണ് ആദ്യമായിട്ടാണ് നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പോകുന്നത് നോക്കാം അപ്പൊ ക്വാഡ്രൻസ് നമുക്കറിയാം 4 ക്വാഡ്രൻസ് ആണ് ഉള്ളത് അല്ലെ നമ്മൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ 4 ക്വാഡ്രൻസ് ആണ് ഉള്ളത് നമുക്കറിയാം ഓരോ ക്വാഡ്രന്റിനും മാക്സിമം 90°യിൽ വരുമെന്ന് അറിയാം അപ്പൊ നമുക്ക് ഓരോന്നും ഓരോ ക്വാഡ്രന്റായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ഒരു 90°യെ വരത്തുള്ളൂ അതായത് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ 90° എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ മാക്സിമം വാല്യൂ 0 to 90° അടുത്ത് നിൽക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ക്വാഡ്രന്റിനകത്താണ് ഏതെങ്കിലും ആംഗിൾ മെഷർ ചെയ്യുന്നത് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും ഈ ക്വാഡ്രന്റാണെന്ന് നമ്മൾ പറഞ്ഞാൽ മതി അതായത് 45° ആണ് വിചാരിക്കുക 45° വരച്ചതിന് ശേഷം ഏത് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞാലും ഈ ക്വാഡ്രന്റ് ആണ് നോർത്തിനും ഈസ്റ്റിനും ഇടയ്ക്കാണ് ഇത് എന്ന് പറഞ്ഞാൽ പോലെ ക്വാഡ്രന്റൽ ബിയറിംഗിന്റെ കണ്ടീഷൻസ് നോക്കാം എന്തൊക്കെയാണ് ക്വാഡ്രന്റൽ ബിയറിംഗിന്റെ കണ്ടീഷൻസ് കണ്ടീഷൻസ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഐദർ നോർത്ത് ഓർ സൗത്ത് നോർത്ത് ചെയ്യുന്നോ സൗത്ത് ചെയ്യുന്നോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എവിടെ നിന്ന് വേണം നേരത്തെ ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഹോൾ സർക്കിൾ ബിയറിംഗ് ആയപ്പോൾ ഫുള്ളും നോർത്ത് നിന്ന് മാത്രം സ്റ്റാർട്ട് ചെയ്ത് 0 to 360° വരെ നമ്മൾ മാർക്ക് ചെയ്യും പക്ഷെ ക്വാഡ്രന്റൽ ബിയറിംഗിൽ നമുക്ക് നോർത്ത് ചെയ്യുന്നോ സൗത്ത് ചെയ്യുന്നോ സ്റ്റാർട്ട് ചെയ്യാം നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നോർത്ത് ടു ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ടു വെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം സൗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക സൗത്ത് ടു ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ടു വെസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പൊ എപ്പോഴും ചെയ്യാം നോർത്ത് നിന്നാണെങ്കിൽ നോർത്ത് ടു ഈസ്റ്റും നോർത്ത് വെസ്റ്റും സൗത്ത് നിന്നാണെങ്കിൽ സൗത്ത് ടു ഈസ്റ്റും സൗത്ത് വെസ്റ്റും ആണ് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതാണ് അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഏത് ലൈനിന്റെ ആംഗിൾ ആണോ വേണ്ടത് ആ ലൈൻ സൗത്തിന് അടുത്താണോ അത് നോർത്തിന് അടുത്താണോ എന്ന് നോക്കുക അതനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക എക്സാമ്പിൾ നോക്കാം എക്സാമ്പിൾ നമ്മൾ ഇങ്ങനൊരു ലൈൻ വരയ്ക്കാം ഇവിടെ ഇവിടെ ഒരു ലൈനുണ്ട് ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് ഈസ്റ്റ് വെസ്റ്റ് നമുക്കറിയാം ഇതിന്റെ ആംഗിൾ നമുക്ക് നോർത്തിൽ നിന്ന് മെഷർ ചെയ്യാം അല്ലെങ്കിൽ സൗത്തിൽ നിന്ന് മെഷർ ചെയ്യാം അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സൗത്തിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്യാൻ എന്തായാലും ആംഗിൾ വലിയ ആംഗിൾ ആയിരിക്കും സൗത്തിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്താലും വലിയ ആംഗിൾ ആയിരിക്കും പക്ഷെ നോർത്തിൽ നിന്ന് മെഷർ ചെയ്യുമ്പോഴും ആംഗിളിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും അപ്പൊ നമുക്ക് നോർത്തിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എളുപ്പം അടുത്ത ലെസ് ഇതാണോ അടുത്ത് അത് എങ്ങനെ എടുക്കുന്നതാണ് എളുപ്പം അതുകൊണ്ടാണ് പറയുന്നത് കാൽക്കുലേഷൻ എളുപ്പം കൊണ്ടാണ് അപ്പൊ നോർത്തിന് അടുത്തതായതുകൊണ്ട് നോർത്തിൽ നിന്ന് മാർക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ മെഷർ ചെയ്തപ്പോൾ 10° കിട്ടിയതിന്റെ ആയിരിക്കും ഒരു എക്സാമ്പിൾ പറയാം അപ്പോൾ ഇതിന് എങ്ങനെയാണ് ആൻസർ എഴുതുക ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തില് ഇതിന് ആൻസർ എഴുതാൻ പറയുമ്പോൾ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ എന്നിട്ട് എവിടേക്കാണ് പോകുന്നത് ഈസ്റ്റിലേക്കാണ് നമ്മൾ വരച്ചത് അല്ലെ വെസ്റ്റിലേക്കാണ് വരച്ചത് അല്ല ഈസ്റ്റിലേക്കാണ് വരച്ചത് എത്ര ആംഗിൾ കിട്ടി 10° അപ്പൊ 10° ആംഗിൾ കിട്ടി അതിന് നമ്മൾ ഈസ്റ്റിലേക്ക് വരച്ചു അപ്പൊ നോർത്ത് 10° ഈസ്റ്റ് ഇതാണ് നമ്മൾ
quadrantal bearing ile nammal or angle inge nammal represent cheyyum okay appo idu manasilayalo 10 degree nammal north n adutha ayirunnaana ibada nadathathu south n adutha ayirunnengil namukku avada nadakkam or example kodu namukku nokkam adayale namukku ibada alla namukku varuna angle nu parayunnathu for example namukku ee range il apply cheyyam ibada evidengil or angle aanu measure cheyyanum jarikku angane namukku endu namukku ibada north n aanu adutha south n aanu adutha south n aanu adutha appo idaana angle appo ee angle ethra nammal measure cheyyam okay ee angle measure cheyyum for example 20 degree kittin jarikku for example parayam സൗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ സൗത്തിൽ സ്റ്റാർട്ട് ഈസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ എപ്പോഴും നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ നോർത്ത് ഓർ സൗത്ത് അപ്പോൾ സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് എത്ര ആംഗിൾ 20 ഡിഗ്രി ആണ് ആംഗിൾ എവിടേക്കാണ് പോകുന്നത് ഈസ്റ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതേപോലെ അപ്പുറ സൈഡിൽ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ അപ്പോൾ നമുക്ക് ഒന്നും കൂടി റിവ്യൂ ചെയ്തിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും എല്ലാ കോർഡിനേറ്ററുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തൊക്കെയാണുള്ളത് ഫസ്റ്റ് വൺ സ്റ്റാർട്ട് ഫ്രം നോർത്ത് ഓർ സൗത്ത് വിച്ച് എവർ ഇസ് നിയർ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ അത് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് എഴുതുക ഇടയ്ക്കുള്ള ആംഗിൾ എഴുതുക എവിടേക്കാണോ വരയ്ക്കുന്നത് ആ രണ്ടാമത്തെ ലെറ്റർ ആയിട്ട് എഴുതുക ഇച്ചിരി ഇനി എപ്പോഴും ആംഗിൾ അതിനിടയ്ക്കായിരിക്കും സീറോയ്ക്കും 90 ഇടയ്ക്കായിരിക്കും അല്ലെ ഇതിനിടയിൽ 90 വന്നു അടുത്ത് ഇപ്പുറത്ത് വന്നെങ്കിൽ അത് സൗത്തിന് എടുത്തായതുകൊണ്ട് സൗത്തിലേക്ക് നമ്മൾ മാറ്റി ഇതായിരിക്കും അപ്പൊ എപ്പോഴും സീറോ ടു 90 ഇടത്തെ എപ്പോഴും ആംഗിൾ നിൽക്കത്തുള്ളൂ അതാണ് കോർഡിനൽ ബെയറിംഗ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കും ഓക്കെ അപ്പൊ രണ്ടൊന്ന് എക്സാമ്പിൾ നോക്കാം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലത്തെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാം ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ 30 degree 20 minutes എന്നാണ് എക്സാമ്പിൾ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് 30 degree 20 minutes എന്ന് ഇതൊക്കെ തന്നേക്കാൻ എന്തിനാ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എല്ലാ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് 0 to 360 റേഞ്ചിൽ ഉള്ള വാല്യൂ വരുമ്പോൾ എന്തായിരിക്കും അത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആയിരിക്കും തന്നേക്കുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് അതിനെന്താക്കണം നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം ഓക്കെ തന്നേക്കുന്നില്ല നമുക്ക് അതിനകത്ത് ഇപ്പൊ മനസ്സിലാക്കാൻ എന്താ അതിനകത്ത് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല ആംഗിളിന് അപ്പൊ എന്താ അത് ഹോൾസെക്കിൾ ബിയറിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എല്ലാം എത്രയാണ് 0 to 90 degree ഈ എണ്ണം മാത്രമാണ് 0 to 90 degree പക്ഷെ അതിനകത്ത് എന്നും ഈ ഒന്നും എഴുതിയിട്ടുണ്ടോ ഇല്ല അപ്പൊ തന്നേക്കുന്നത് എന്തായാലും ക്വാഡ്രന്റൽ ബിയറിംഗ് അല്ല അപ്പൊ നമ്മൾ തിരിച്ചാ ചെയ്യട്ടെ ഹോൾസെക്കിൾ ബിയറിംഗ് ആണ് തന്നേക്കുന്നത് കാരണം അതിനകത്ത് എന്നോ ഇ എന്നോ എസ് എന്നോ ഒന്നും കിടപ്പില്ല അതിനകത്ത് 0 to 90 degree ആണെങ്കിൽ വെറുതെ ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ അവൻ തിരിച്ച് നമ്മൾ ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം അപ്പൊ അത് ഏറ്റവും എളുപ്പം തന്നെ വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം അപ്പൊ നോക്കുക നമ്മൾ 30 degree 20 minutes എന്താ ഉള്ളത് വരും 30 degree 20 minutes ഈ ഒരു ക്വാഡ്രന്റിലായിരിക്കും വരുന്നത് അല്ലെ 0 to 90 ആണ് വരുന്നത് പറയും അല്ലെ ഇപ്പൊ 30 ഇത് ഹോൾ സർക്കിൾ ആണ് ഹോൾ സർക്കിൾ ബിയറിംഗ് എപ്പോഴും വന്നേക്കുന്നത് എപ്പോഴും നോർത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ നമ്മൾ തൊട്ടും പഠിച്ചതല്ലേ ഹോൾ സർക്കിൾ ബിയറിംഗ് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ എവിടെ എത്തി 30 വരെ എത്തി അല്ലെ 30 degree 20 minutes വരെ എത്തി അല്ലെ 30 degree 20 minutes വരെ എത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ വരച്ചത് 30 degree 20 minutes ഇവിടെ വരച്ചു 30 degree 20 minutes എന്ന് വരച്ചു ഓക്കെ അപ്പൊ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ 30 degree 20 minutes ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് വരയ്ക്കുക നമ്മളറിയാം നോർത്തിനാണോ സൗത്തിനാണോ എടുത്തത് നോർത്തിനാണോ എടുത്തത് അപ്പൊ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എത്രയാണ് ആംഗിൾ നോർത്തിൽ നിന്ന് 30 degree 20 minutes ആണ് ആംഗിൾ എവിടെയൊക്കെ പോകുന്നത് ഈസ്റ്റിലേക്കാണ് വരയ്ക്കുന്നത് അപ്പൊ ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോർത്ത് 30 degree 20 minutes ഈസ്റ്റ് വളരെ എളുപ്പമാണ് അല്ലെ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ വളരെ എളുപ്പമാണ് തന്നിരിക്കുന്ന കാര്യം തന്നെയാണ് വേറെ കാൽക്കുലേഷൻ ഒന്നും തരത്തില്ല എന്താണ് ഡയറക്ഷൻ വരുന്നത് നമ്മൾ അടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ സെക്കൻഡ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന ഒരു സാധനം അപ്പൊ 120 degree 25 minutes ഇത് നമ്മൾ സാധാരണ ഹോൾസെക്കിൾ ബിയറിംഗ് വരയ്ക്കട്ടെ എത്ര വരും 120 degree ആണ് 0 to 120 വരുമ്പോൾ ഇത് വരെ 90 ആണെന്ന് അറിയാം ഇത് വരുമ്പോൾ 180 ആണെന്ന് അറിയാം ഇത് 270 ആണെന്ന് അറിയാം അപ്പം നമുക്കിവിടെ 90 എബോവ് ആണ് അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ വരും റഫ് ആയിട്ട് വരച്ചാൽ മതി അപ്പൊ 90 എബോവ് ആണെന്ന് മനസ്സിലാവും ഈ ക്വാഡ്രന്റാണെന്ന് മനസ്സിലായാലോ ഈ ക്വാഡ്രന്റിലാണെന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് ഈ ക്വാഡ്രന്റിൽ തന്നെ നമ്മൾ വരച്ചേക്കാം എവിടെയാണെന്ന് അറിയേണ്ട റഫ് ഈ ക്വാഡ്രന്റ് കിട്ടിയാൽ ആൻസർ ശരിയായിരിക്കും അപ്പൊ ഈ ക്വാഡ്രന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നോക്കുക ഇതിനകത്ത് നോർത്തിനാണോ സൗത്തിനാണോ എടുത്തത് സൗത്തിനാണ് എടുത്തത് അപ്പൊ ഈ ആംഗിൾ ആണ് മനസ്സിലുണ്ട് ഇത് തന്നേക്കുന്ന എന്ത് ആംഗിൾ ആണ് നമ്മൾ ഇവിടെ നോക്കി 120 degree ആണ് തന്നേക്കുന്നത് അല്ലെ പക്ഷെ അപ്പൊ നമുക്ക് വേണ്ടത് എന്താ ഈ ആംഗിൾ ആണ് നമുക്ക് വേണ്ടത് നമ്മൾ തന്നേക്കുന്നത് 120 degree ഹോൾ സെക്കിൾ ബിയറിംഗ് എപ്പോഴും നോർത്തിൽ നിന്ന് ആയതുകൊണ്ട് നോർത്തിൽ നിന്ന് തുടങ്ങി ആ ലൈൻ വരെ ഇരിക്കുവാണ് അല്ലെ നമുക്ക് വേണ്ടത് എപ്പോഴും എന്താ ഇതിനകത്ത് ഇപ്പൊ സൗത്ത് ആണ് അടുത്ത് അല്ലെ സൗത്ത് കാണുമ്പോൾ തന്നെ അറിയാം സൗത്തിൽ നിന്നാണ് വരയ്ക്കുമ്പോൾ അടുത്ത് നോർത്തിൽ നിന്ന് എന്തായാലും ദൂരം കൂടുതലാണ് അപ്പൊ സൗത്തിൽ നിന്ന് വരുമ്പോൾ എത്രയാണ് ആംഗിൾ എന്ന് നോക്കുക അപ്പൊ അതായത് സൗത്ത് വരെയുള്ള ആംഗിൾ ടോട്ടൽ എത്രയാണ് 180 degree ആണെന്ന് അറിയാം അപ്പം 180 degree ആണ് മൊത്തം വരുന്നത് അത് ഇന്ന് ഈ 120 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഇത് എത്രയാണ് കിട്ടില്ലേ അപ്പൊ ഇതുകൊണ്ട് ഇതുവരെ 180 ആണ് നമുക്കറിയാം അല്ലെ ഈ കോഡിന്റെ ഇവിടെ എത്തുന്നത് വരാം ഓൾറെഡി പഠിച്ചതാണ് അതെ അതിനുശേഷം അതിൽ നിന്ന് ഈ 120 എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി റിമൈനിങ് കിട്ടത്തില്ലേ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ആംഗിൾ എടുക്കുന്ന എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ സൗത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി അല്ലെ അടുത്ത് സൗത്ത് സൗത്ത് ആണ് സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് വരയ്ക്കുന്നത് ഈസ്റ്റിലേക്കാണ് വരയ്ക്കുന്നത് അപ്പൊ
ശരിക്കും ആംഗിൾ ആണ് നമുക്കറിയാം. അപ്പോൾ ആംഗിൾ നമുക്കറിയാം 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യണം. എത്ര മൈനസ് ചെയ്യണം? ഈ മുകളിലെ ആംഗിൾ അല്ലെങ്കിൽ ഈ മുകളിലത്തെ സ്ഥാനം നമ്മൾ മൈനസ് ചെയ്ത് തുടങ്ങിയിരുന്നത് അല്ലെ, മൊത്തം 180 ആണ്, ഇത് തന്നെ മൈനസ് ചെയ്ത് തുടങ്ങണം. അപ്പം നമുക്ക് എത്ര കിട്ടി? ഇത്രയും മാത്രം കിട്ടി, അതാണ് വേണ്ടത്. അപ്പം നമുക്ക് 180 മൈനസ് 120 ഡിഗ്രി 35 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്, ഈസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് ആൻസർ കിട്ടും സൗത്ത്. വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റർ ചെയ്യാൻ പഠിക്കണേ, സയന്റിഫിക് കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. എക്സാമിന് കാൽക്കുലേറ്റർ അലൗഡാണല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യാം. സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ലൈവ് ക്ലാസ് വരുമ്പോൾ നമുക്ക് മെൻഷൻ ചെയ്യാം എങ്ങനെയാണുള്ളത്. ഓക്കെ, 180 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 59 മിനിറ്റ്സ് 35 സെക്കൻഡ്സ് ഈസ്റ്റ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 59 ഡിഗ്രി 39 മിനിറ്റ്സ് ഈസ്റ്റ്, സൗത്ത് നിന്ന് തുടങ്ങി ഈസ്റ്റിലേക്ക് പോകുന്നു. ഇത് മൈനസ് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ ചെയ്യണം. ഡിഗ്രി മിനിറ്റ്സ് സെക്കൻഡ്സ് ഒക്കെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, സയന്റിഫിക് കാൽക്കുലേറ്റർ, അത് യൂസ് ചെയ്ത് ചെയ്യട്ടോ. അറിഞ്ഞിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തേർഡ് എക്സാമ്പിൾ നോക്കാം. തേർഡ് എക്സാമ്പിൾ 250 ഡിഗ്രി 10 മിനിറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നോക്കാം. ഫോർ സർക്കിൾ ഗിയർ നമ്മൾ ഇതിനകത്ത് വരച്ചിട്ട് നമുക്ക് അതിലേക്ക് ഫൈനൽ ഫിഗർ വരയ്ക്കാം കേട്ടോ. ഇപ്പോൾ 250 ഡിഗ്രി എവിടെ വരും? ഇതൊരു 90 ആണ്, 180 ആണ്, 270. അപ്പോൾ 250 എവിടെ വരും? ഇതാണ്, 180 270 ഇടയ്ക്കാണെന്ന് അറിയാം അല്ലേ. ഇപ്പോഴും തന്നേക്കുന്ന ഫോർ സർക്കിൾ ഗിയറിംഗ് ആണ്. ഇപ്പോൾ നോർത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏകദേശം 180 കഴിഞ്ഞ് ഇവിടെ എവിടെയാണ്, ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഈ തന്നേക്കുന്ന എത്രയാണ്? 250 ഡിഗ്രി 10 മിനിറ്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കാം, നമുക്ക് ഇവിടെയാണ് വന്നിട്ടുള്ളത്, ഈ ലൈൻ ഞാൻ ഒന്നുകൂടി ഇവിടെ വരച്ചു, ഈ ലൈനാണ് വരച്ചിരുന്നത്. നോക്കുക, ഈ ലൈൻ നോർത്തിൽ നിന്നാണ് സൗത്തിൽ നിന്നാണ് എളുപ്പം, സൗത്തിൽ നിന്നാണ് എളുപ്പം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ക്ലോക്ക് വൈസ് ആംഗിൾ ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഹോൾ സർക്കിൾ ഗിയറിംഗ് മാത്രം നമ്മൾ ക്ലോക്ക് വൈസ് എടുക്കുന്നു, ഇതിന് നമ്മൾ ക്ലോക്ക് വൈസ് ഒന്നും പറഞ്ഞില്ല. ഏതാണ് അടുത്തെന്ന് മാത്രം നോക്കിയാൽ, ഇപ്പം അടുത്തത് സൗത്ത് ആണ്, സൗത്ത് ആണ് ഇപ്പം അടുത്ത്. അപ്പം സൗത്തിൽ നിന്ന് ഞാനിവിടെ ഒരു ലൈനിങ് വരച്ചു. ഓക്കെ, സൗത്ത് ആണ് അടുത്ത്. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ആൻസർ എങ്ങനെ വരും? സൗത്തിൽ നിന്ന് തുടങ്ങി എവിടേക്കാണ് പോകുന്നത്? വെസ്റ്റിലേക്കാണ് പോകുന്നത് അല്ലേ. സൗത്ത് വെസ്റ്റിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്, സൗത്ത് നിന്നും വെസ്റ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് മനസ്സിലായി ഈ ആംഗിൾ എത്രയാണെന്ന് വേണ്ടത്. നമുക്ക് എത്ര അറിയാം? ഫുൾ ആംഗിൾ നമുക്കറിയാം, 250 ഡിഗ്രി ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഈ ചെറിയ ആംഗിൾ മാത്രം മതി, ഇത്രയാണ് വേണം. അപ്പം നമുക്ക് ഈ മൊത്തം എത്രയാണെന്ന് അറിയാം? 180 ആണ് അല്ലേ. ഇത് തൊട്ട് കറങ്ങി ഇവിടെ എത്തുമ്പോൾ 180 ആണെന്ന് അറിയാം. ബാക്കി എത്രയാണ് വേണം? അപ്പം ബാക്കി എത്രയാണ് കണ്ടുപിടിച്ച് ചോദിച്ചാൽ എത്ര വരുന്നത്? 250 ഡിഗ്രി 10 മിനിറ്റ്സ് ആണ് വന്നേക്കുന്നത്. അതിന് എത്ര കളയാം? ഈ 180 പോർഷൻ എടുത്ത് കളയാം. അപ്പോൾ ബാക്കി കിട്ടത്തില്ലേ? ഇതുവരെ കറങ്ങി വരുമ്പോൾ 180 ആണെന്ന് അറിയാം, ബാക്കി കിട്ടാൻ വേണ്ടി ഒന്ന് നോക്കണം. കാരണം സൗത്തിൽ നിന്ന് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ തിരിച്ച് മെഷറിയാനൊന്നും പറ്റത്തില്ല, ലൈൻ വരെയല്ലേ വേണ്ടത്. അപ്പം മൈനസ് എത്രയാണ്? 180 ഡിഗ്രി ചെയ്യാം. അതായത് 250 ഡിഗ്രി 10 മിനിറ്റ്സ് മൈനസ് 180 ഡിഗ്രി ചെയ്യാം, 180 ഡിഗ്രി ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എത്രയുടെ എപ്പോഴും സൗത്ത് ഇന്ന് ആൻസർ തുടങ്ങുന്നത് അല്ലേ. നമുക്ക് ആൻസർ കിട്ടുന്നത് സൗത്ത്, ഇതെല്ലാം മൈനസ് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 70 ഡിഗ്രി 10 മിനിറ്റ്സ് വെസ്റ്റ് എന്ന് കിട്ടും. അങ്ങനെ ആൻസർ എന്ന് പറയുന്നത് എസ് 70 ഡിഗ്രി 10 മിനിറ്റ്സ് വെസ്റ്റ്. സൗത്ത് നിന്ന് തുടങ്ങി വെസ്റ്റിലേക്ക് പോയി ഇടയ്ക്കുള്ള വാല്യൂ 70 ഡിഗ്രി 10 മിനിറ്റ്സ് വെസ്റ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർക്ക് വേണ്ടി ഞാനൊരു എക്സ്ട്രാ എക്സാമ്പിൾ തരാം. ഇതങ്ങ് വിട്ടായിട്ട് നമുക്ക് എന്നെ ചെയ്യാം, ലൈവ് ക്ലാസ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ ഒരു വാല്യൂ തരുവാണ്, 261 ഡിഗ്രി 10 മിനിറ്റ്സ് എന്നൊരു വാല്യൂ തരുവാണ്. ഈ വാല്യൂവിൻ്റെ ആൻസർ എല്ലാവരും കണ്ടുപിടിക്കുക. ആൻസർ കണ്ടുപിടിച്ചിട്ട് അടുത്ത ലൈവ് ക്ലാസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം എത്രയാണ്. ഇതേപോലെ വരച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലായല്ലോ നമുക്ക് എന്താണ് ക്വാഡ്രന്റ് ബിയറിംഗ് മനസ്സിലായി, എന്താണ് ഹോൾ സർക്കിൾ ബിയറിംഗ് മനസ്സിലായി, ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ട് ക്വാഡ്രന്റ് ബിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാനും മനസ്സിലായി അല്ലേ. അപ്പോൾ ഇതേപോലെ തിരിച്ചുള്ള കൺവേർഷൻ കൂടി ഉണ്ട്, അതും കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാം. അതായത് ക്വാഡ്രന്റ് ബിയറിംഗ് തന്നിട്ട്, അതായത് ഇതേപോലെ എസ് 70 തന്നിട്ട് തിരിച്ച് മറ്റേതിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതും കൂടി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതും കൂടി ആകുമ്പോൾ നമുക്ക് ഈ ബിയറിംഗ് സിസ്റ്റത്തിന്റെ ടൈപ്സ് കഴിയാം. ഓക്കെ, ശരി, ഈ വീഡിയോന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. കൺവേർഷൻസ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു 4 എക്സാമ്പിൾസ് 2 ടൈപ്പ് ചെയ്യാൻ ഉള്ളത്, എന്നിട്ട് ബാക്കി എക്സാമ്പിൾസ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് കൺവേർട്ട് ഹോൾ സർക്കിൾ ബിയറിംഗ് ടു ക്വാഡ്രൻ്റ് ബിയറിംഗ്. ഇത് ആദ്യം ചെയ്യുന്ന വെച്ചാൽ തൊട്ട് മുമ്പ് നമ്മൾ ഇതിനെയാണ് ചെയ്തത്. ഓക്കെ, ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട്, 2 വാല്യൂ തന്നിട്ടുണ്ടെന്ന് ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? ഫിഗർ വരയ്ക്കുക അല്ലേ. ഹോൾ സർക്കിൾ ബിയറിംഗ് തന്നിട്ടുണ്ട്, നമുക്ക് വരച്ച് നോക്കാം. നോർത്ത് മാർക്ക് ചെയ്യുക, സൗത്ത് മാർക്ക് ചെയ്യുക, ഈസ്റ്റ് മാർക്ക് ചെയ്യുക, വെസ്റ്റ് മാർക്ക് ചെയ്യുക. ഇതാദ്യം ചെയ്യുന്നത് പതുക്കെ ചെയ്യുമ്പോൾ സ്പീഡ് വന്നു. ഇതിനകത്ത് 190 ഡിഗ്രി 20 മിനിറ്റ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. 190 എന്ന് പറയുന്നത് എത്രയായിരുന്നു നമുക്കറിയാം? ഇതുവരെ 90, ഇതുവരെ 180 ആണെന്ന് അറിയാം. ഹോൾ സർക്കിൾ ബിയറിംഗ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം 360 ഡിഗ്രി ആണ് നോർത്ത് നിന്നാണ് തുടങ്ങുന്നത് അറിയാം. അപ്പോൾ 190 ഡിഗ്രി എന്ന് പറയുമ്പോൾ 180 ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ 90 ആയി, ഇവിടെ എത്തിയപ്പോൾ 180 ആയി. 190 എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ് പോകണം അല്ലെ, കുറച്ചും കൂടി പോകണം. ഇവിടെ എവിടെയാണെന്ന് അറിയാം. ഓക്കെ,
ഇവിടെ വരയ്ക്കുന്നതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. റഫ് ഫിഗർ മതി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. പ്രോബ്ലം തെറ്റിപ്പോയിരിക്കുക, പിന്നെ പിന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാതെയും ചെയ്യാൻ പറ്റും. ഓക്കെ ശരി, അപ്പൊ ഇവിടെ വരെയാണ് എത്തിയത്. ഓക്കെ എന്താണ് 190°, 20°? ആണ് എന്താ ചെയ്യുന്നത്? ക്വാഡ്രന്റൽ വ്യൂ, അതായത് നോർത്ത്, അങ്ങനത്തെ രീതിയിൽ എടുക്കണം. നമുക്ക് നോക്കുക ഏതാണ് എടുത്തത്, നോർത്ത് ആണ് സൗത്ത് ആണ് എടുത്തത്? സൗത്ത് ആണ്. നമുക്ക് ആദ്യം എഴുതി തുടങ്ങാം. സൗത്ത് ആണ് എടുത്തത്. എങ്ങോട്ടാണ് പോകേണ്ടത്? വെസ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ വെസ്റ്റിലേക്കാണ് പോകുന്നത്, സൗത്തിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. അപ്പൊ ഇതാണ് മെഷർമെന്റ് കിട്ടേണ്ട വാല്യൂ. ഓക്കെ ഫുൾ വാല്യൂ തന്നിട്ടുള്ള 190°, 190°, 20 minutes തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ് ഉള്ളത്? ഇതുവരെ ഉള്ളത് നമുക്ക് വാല്യൂ നമുക്ക് അറിയാം അല്ലെ. ഈ ഒരു ഏരിയയിലുള്ള വാല്യൂ എത്രയാണ്? 180° ആണെന്ന് അറിയാം അല്ലെ. ഇതുവരെ 180 ആണ്, അപ്പൊ അത് മൈനസ് ചെയ്യാം. അപ്പം 190°, 20 minutes മൈനസ് 180° ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? മനസ്സിൽ ചെയ്യുമ്പോൾ സൗത്ത് 190°, 10 ആണ് ഉള്ളത് അല്ലെ. 10°, 20 minutes വെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ ഇതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അതൊന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഇതിനകത്ത് 320° ആണ്. അപ്പൊ നോർത്ത് മാർക്ക് ചെയ്തു, സൗത്ത് മാർക്ക് ചെയ്തു, ഈസ്റ്റ് മാർക്ക് ചെയ്തു, വെസ്റ്റ് മാർക്ക് ചെയ്തു. 320 എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ എത്തിയത് 90°, 180°, 270°, 320 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിലാണ്. ഇത് ഇവിടെ എത്തുമ്പോൾ 360 ആവേണ്ടതല്ലേ. അപ്പൊ ഇത് 270 ആണെന്ന് അറിയാം, ഇത് 360 ആണെന്നും അറിയാം. അല്ലെങ്കിൽ 0°, 360 സെയിം ആണ്. സെയിം സ്ഥലത്തുനിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, സെയിം സ്ഥലത്ത് സ്ഥലത്ത് തന്നെ നമ്മൾ എൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ ഇടയിലൊരു വാല്യൂ ആണ് 320 എന്ന് നമുക്ക് മനസ്സിലായി. എവിടെ ആയിക്കോട്ടെ, അത് വെസ്റ്റിനടുത്തോട്ട് വരച്ചാൽ അങ്ങനെയില്ല, ഈ ക്വാഡ്രന്റിൽ വരച്ചാൽ മാത്രം മതി കറക്റ്റായിട്ട്. ഓക്കെ ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാഡ്രന്റ് ആയതുകൊണ്ട് അടുത്തുള്ളത് എന്തായാലും നോർത്ത് ആണെന്ന് അറിയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നോർത്തിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നോർത്തിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സൗത്ത് വളരെ ദൂരെയാണ്, പക്ഷെ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും വലിച്ചാൽ കൂടിയും സൗത്തിൽ നിന്ന് ദൂരെയാണ്. കളി 90 കഴിഞ്ഞ് അപ്പുറത്തെത്തണം, നോർത്ത് നിന്നാണ് അടുത്തത്. അപ്പം നോർത്തിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇത്രയാണ് നമുക്ക് വേണ്ട ആംഗിൾ അല്ലെ. നമുക്ക് മൊത്തം എത്രയാണ് ആംഗിൾ അറിയാം? സർക്കിൾ ആകുമ്പോൾ ഫുൾ സർക്കിൾ അടിച്ചു കഴിഞ്ഞാൽ എത്ര ആംഗിൾ? 360 ആണെന്ന് അറിയാം അല്ലെ. 360° ആണ്. അത് എത്ര കുറയ്ക്കാം? നമ്മൾ തന്നിട്ടുള്ള എത്രയാ? ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് എത്ര? അങ്ങനെ 320° ആണ് തന്നിട്ടുണ്ട് അല്ലെ. 320°, 25 minutes തന്നിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ നിന്ന് ഇത്രയും ഭാഗം അന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ചെറിയ ഭാഗം മാത്രം കിട്ടി, അതായത് 320°, 25 minutes. എവിടേക്കാ വരയ്ക്കുന്നത്? നോർത്തിൽ നിന്ന് ആംഗിൾ ഞാൻ വരച്ചിട്ടുണ്ട്, വെസ്റ്റിലേക്ക് വരയ്ക്കുന്നത്. ഒരിക്കലും ഈസ്റ്റ് ആവർത്തില്ല അല്ലെ, വെസ്റ്റിലേക്ക് വരയ്ക്കുന്നത്. അപ്പൊ അത് മൈനസ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടും നോർത്ത് 39°, 35 minutes. ബെസ്റ്റ് എന്നൊരു കാര്യം കിട്ടും. ചെയ്ത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കാം. കാൽക്കുലേറ്റർ ചെയ്യാനുള്ള കാര്യമുള്ളൂ, ഇത് പാടൊന്നുമില്ല. ഓക്കെ ഇത് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഇനി അപ്പോൾ ഇതാണ് നമ്മൾ കോഴ്സ് ഒക്കെ ഗിയറിട്ട് ക്വാഡ്രന്റൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് കൺവേർഷൻ, രണ്ട് വശങ്ങളുള്ളൂ, അതിന് തമ്മിൽ നിർത്താം ഈ വീഡിയോ. അപ്പൊ അതിനകത്ത് ക്വാഡ്രന്റൽ ഗിയറിംഗിനെ ഹോഴ്സ് സർക്കിൾ ഗിയറിംഗ് തിരിച്ച് കൺവേർട്ട് ചെയ്യാം. ആദ്യം തന്നേക്കുന്നത് ക്വാഡ്രന്റൽ, അത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലായി. നോർത്തും ഈസ്റ്റും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതെന്തായാലും ക്വാഡ്രന്റൽ ഗിയറിംഗ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വരച്ചുണ്ടാക്കാം. എന്നിങ്ങനെ വരയ്ക്കുക, ഇത് വളരെ എളുപ്പമാണ്, ഇതിനെക്കാട്ടും എളുപ്പമാണ് ഇത് ചെയ്യാം. ഇപ്പൊ നോർത്തും ഈസ്റ്റും അടയ്ക്കാം. നമുക്ക് പറയാം നോർത്ത് ഇവിടെയാണ്, ഈസ്റ്റ് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, വെസ്റ്റ് ഇവിടെയാണ്. നമുക്കറിയാം നോർത്തും ഈസ്റ്റും അടയ്ക്കാന്ന് പറയുന്നത് ഇടയ്ക്കാണ്ട് വാല്യൂ. ഇവിടെ ആയിക്കോട്ടെ, എത്ര ആംഗിള്? ഇതാണ് ആംഗിള്. എത്ര ആംഗിള്? 15°, 25 minutes ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ എന്താ ആയിക്കോട്ടെ ആ വാല്യൂ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഹോൾ സർക്കിൾ ഗിയറിംഗ് കൺവേർട്ട് ചെയ്യണം. ഹോൾ സർക്കിൾ ഗിയറിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ട നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ട് പോകും. നമ്മൾ നോർത്തിൽ സ്റ്റാർട്ട് ക്ലോക്ക് വൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എല്ലാം അതേ വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ്, ഫസ്റ്റ് കോളേജ് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ ആൻസർ നമ്മൾ നോർത്തൊന്നോ ഈസ്റ്റ് എന്തെങ്കിലും വേണം, ഇല്ല. കോഴ്സ് ഒക്കെ തരുന്നത് നമുക്ക് ഇവിടെ തന്നിരുന്ന പോലെ കോഴ്സ് ഒക്കെ തരുന്നതിന് ഡയറക്റ്റ് ആംഗിൾ മാത്രം മതിയായിരിക്കും. എത്ര ആംഗിൾ? 15°, 25 minutes ആണ് ആംഗിൾ. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോർത്ത് ബെസ്റ്റ്, നോർത്ത് മാർക്ക് ചെയ്തു, സൗത്ത് മാർക്ക് ചെയ്തു, ഈസ്റ്റ് മാർക്ക് ചെയ്തു, വെസ്റ്റ് മാർക്ക് ചെയ്തു. നോർത്തിനും ബെസ്റ്റ് ഇടയ്ക്ക്, അപ്പൊ നോർത്ത് ഇവിടെ, ബെസ്റ്റ് ഇവിടെ. അപ്പൊ ഈ ഇടയ്ക്കാണ് ഇവിടെ ഒന്ന് നോക്കി ഒരു ആംഗിൾ ഞാൻ വരച്ചു. ഓക്കെ എത്രയാണ്? നോർത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെ, നോർത്തിൽ നിന്ന് തുടങ്ങി ബെസ്റ്റിലേക്ക് വരച്ചു. ഓക്കെ എത്ര ആംഗിള്? 20°, 20 minutes ആണ് മനസ്സിലായി. അത് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹോഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യും. ഹോഴ്സ് ഒക്കെ ക്ലിയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നോർത്തിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിളായിട്ട് വരച്ച് പോവാം. നമുക്ക് വർക്ക് വരച്ച് പോയി ആ ലൈൻ വരെ എത്തണം. ഓക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചില്ലേ ആദ്യം, നമ്മൾ ഇങ്ങനെ വരച്ച് തന്നില്ലേ, ഇതാ തന്നിട്ടുള്ളത്, എന്നിട്ട് ഇത് കണ്ടുപിടിച്ചു. ഇപ്പൊ നേരെ തിരിച്ചാണ്, ഇത് തന്നിട്ടുണ്ട്, ഇത് കണ്ടുപിടിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ 360 കഴിഞ്ഞ് മൈനസ് ഇല്ലേ, അതേപോലെ തന്നെ എത്രയും ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടത് ഇതിന്റെ വാല്യൂ, ഈ ഫുൾ ആംഗിളിന്റെ വാല്യൂ. മൊത്തം ആംഗിൾ എത്രയാണ്? ഇവിടെ നിന്ന് കറങ്ങി ഫുൾ കറങ്ങി വന്നത് എത്രയാണ്? 360. നമുക്ക് ഇപ്രാവശ്യം ഇതാണ് തന്നിട്ടുള്ളത്, നമുക്ക് ഇത് കണ്ടുപിടിക്കാം. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ എത്രയായി? നമുക്ക് ഇതിനകത്ത് നമുക്ക് നോർത്ത് ഒന്നും എഴുതണ്ട,
കാരണം ഇത് പോൾ സർക്കിൾ ബെയറിംഗ് ആണ് എത്രയാണ് വാല്യൂ മൊത്തം 360 ഡിഗ്രി ആണ് നമുക്കറിയാം മൈനസ് നമുക്ക് എത്ര വേണ്ടേ 20 ഡിഗ്രി 20 മിനിറ്റ്സ് മൈനസ് ചെയ്യാം ഇത്രയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി 339 ഡിഗ്രി 40 മിനിറ്റ്സ് എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും 339 ഡിഗ്രി 40 മിനിറ്റ്സ് എന്നൊരു വാല്യൂ കിട്ടും ഇതാണ് നമ്മുടെ ആൻസർ അപ്പം നിങ്ങൾക്ക് കൺവേർഷൻസ് ഏകദേശം മനസ്സിലായി എന്ന് തോന്നുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ബ്ലൈറ്റ് ക്ലാസ് സമയത്ത് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അപ്പം ഹോൾ സർക്കിൾ ബെയറിംഗ് ക്വാഡ്രന്റ് ബെയറിംഗും ക്വാഡ്രന്റ് ബെയറിംഗ് ഹോൾ സർക്കിൾ ബെയറിംഗ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കാം കാരണം ഈ ഇത് നമുക്ക് ഇങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻസ് വരത്തില്ല പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു 15 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനാണ് മറ്റേ ടൈപ്പ് പ്രോബ്ലം ആ പ്രോബ്ലത്തിനകത്ത് ഈ ടൈപ്പിലോ ആയിരിക്കും നമുക്ക് തന്നേക്കുന്നത് അപ്പൊ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പഠിപ്പിച്ച് പോകുന്നത് അതായത് ഒരു 15 മാർക്കിന്റെ പ്രോബ്ലത്തിന്റെ ആദ്യത്തെ കുട്ടി പാർട്ടാണ് ഇപ്പൊ പഠിച്ചത് ഓക്കെ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത ആ പ്രോബ്ലത്തിലേക്ക് പതുക്കെ 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 പോകാം ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു വർക്ക്ഔട്ട് ചെയ്യുക ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം.